ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു RPF 4660 ഒഴിവുകളായിട്ട് കോൺസ്റ്റബിൾ 10-ാം ക്ലാസ്സുകൾക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ SI നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ ഫേക്കാണ്, അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജ് വഴിയും ഇത് ഫേക്കാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അത്യാവസ്ഥ നമ്മൾ ആ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതല്ലാതെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ അല്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ RPF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് 14-5 മുതലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ 15-4 മുതൽ നെക്സ്റ്റ് മന്ത്, ഇപ്പോൾ ഇത് മാർച്ചാണ്, ഏപ്രിൽ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ പ്രസിദ്ധീകരിച്ച അത് എവിടെ നിന്നാണ് ആ നോട്ടിഫിക്കേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായും ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFൻ്റെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും അതുപോലെ SI വിഭാഗത്തിലേക്കും വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു. ഫസ്റ്റ് RPFൻ്റെ ഭാഗത്തു നിന്നൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് അപ്കമിങ് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഗസറ്റഡ് നോട്ടീസ് അയച്ചിരുന്നു, അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ച എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള employmentnews.gov.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ എല്ലാ ആഴ്ചയിലും ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിലാണ് പ്രസിദ്ധീകരിക്കാറ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2/3/2024 മുതൽ 8/3/2024 വരെയുള്ള പ്രസിദ്ധീകരിച്ച ആ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൻ്റെ 49-ാമത്തെ ഇഷ്യൂ, 49 വോളിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ 2/3/2024 മുതൽ 8/3/2024 വരെയുള്ള ആ ഒരു വോളിയത്തിൽ നിങ്ങൾക്ക് 48 പേജിലുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറാണ്. എല്ലാ ആഴ്ചയിലും ഇത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ 23-ാമത്തെ പേജ് കൊടുത്തിരിക്കുന്നതാണ്, നമുക്ക് നോക്കാം 23-ാമത്തെ പേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസ് അപ്ഡേറ്റ്സുകൾ ഇതിൽ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 23-ാമത്തെ പേജിലേക്ക് വരികയാണെങ്കിൽ 23-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സ് RRB, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് RPF 01/2024, അതുപോലെ RPF 02/2024 വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ഈ RPFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു വിജ്ഞാപനം വരുന്നത്, നമ്മൾ മുമ്പും ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൽ 15/4/2024 RPFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു പ്രസിദ്ധീകരണം വരിക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരിക. അതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട തീയതി ആക്റ്റീവ് ആവുക, ലിങ്ക് ആക്റ്റീവ് ആവുക. അത് നിങ്ങൾക്ക് 14/5/2024 വരെ അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ 14/5/2024 വരെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു, അതിലേക്ക് 452 പോസ്റ്റുകളാണ് ടോട്ടൽ ഉള്ളത്. കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണെങ്കിൽ 4208 പോസ്റ്റുകളുമായിട്ട് 4660 ഒഴിവുകളാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫേക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതിൽ എംപ്ലോയ്മെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നൊരു വിജ്ഞാപനമാണ്. ഇനി ഇത് ഒറിജിനൽ ആയിട്ട് വരുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത മാസം വരുമ്പോൾ ഉടൻ തന്നെ 15/4/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ ലിങ്കൊക്കെ വന്ന ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ഈ ഒരു റെയിൽവേൻ്റെ ഭാഗത്തും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFൻ്റെ ഭാഗത്തും ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴും കണ്ടില്ല. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും താഴെ ഇതിൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 35,400 പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള സാലറി. ഇനി കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണെങ്കിൽ 21,700 ശമ്പളം. സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ഫ്രം എയർ ആഗ്നസ് യൂണിവേഴ്സിറ്റി, അതുപോലെ 10th പാസ്
ഓർ ഈക്വലൻ്റ് ഫ്രം എ റാഗനൈസ്ഡ് ബോർഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഏജ് അളവ് മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നോക്കിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ വിഭാഗത്തിനും അതുപോലെ തന്നെ ഈടെ OBC വിഭാഗത്തിനൊക്കെ 500 രൂപ അടക്കണം. അതിൽ 400 രൂപ റീഫണ്ട് ലഭിക്കും. SC ST എക്സ് സർവീസ്മെൻ ഫീമെയിൽ EBC കാറ്റഗറിക്ക് 250 രൂപ അടച്ചാൽ മതിയോ, അതിൽ 250 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും തരും. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓരോ RRB കൊടുത്തിട്ടുണ്ട്. RRB നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങളിതിൻ്റെ ഈ ഒരു ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഈ നോട്ടിഫിക്കേഷൻ കാണില്ല. കാരണം അവർ പ്രസിദ്ധീകരിക്കുന്നതന്നെ നെക്സ്റ്റ് മന്താണ്. അതുകൊണ്ട് തന്നെ 15-4 ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ആരും മറക്കാതിരിക്കുക. അത് ഫേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫേക്കാണോ അല്ലേന്ന്. റെയിൽവേ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് വന്നിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് അവരിങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് കൊടുത്തിട്ടില്ല എന്ന് അവരുടെ ഒഫീഷ്യൽ പേജ് വഴിയൊന്നും അവർ അറിയിച്ചിട്ടില്ല. നമുക്കിനി ഫേക്കാണോ അല്ലേന്ന് ഇതാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം 15 ശേഷം RPF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് ഫേക്കാണെന്ന് പറയാം. അതുപോലെ തന്നെ SSC ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള RRB നോട്ടിഫിക്കേഷൻ ഒക്കെ ആണെങ്കിലും ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വഴി തന്നെയാണ് വരാറ്. ഇനി അത് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പോ ഒരു മാസം മുമ്പോ ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ വീഡിയോ ഇട്ടതും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും കൺഫേം ആക്കിയിട്ട് തന്നെ ഇടാറ്. അപ്പോൾ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. അത് ഫേക്കായിട്ട് 100% നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ റെയിൽവേൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ RPF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 15 ശേഷം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.